കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് പിരിവ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. സിനിൽ സബാദ് എന്നയാൾ വാദിയായി തന്റെ സ്ഥാപനത്തിന് മുൻപിൽ റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. കേസ് പരിഗണിക്കവേ കക്ഷിയെ നേരിൽ കേട്ട ശേഷം യുക്തമായ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ കൈക്കൊള്ളണം എന്ന നിർദ്ദേശം മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് സെക്രട്ടറി പറഞ്ഞു. കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് പിരിവ് നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് കായംകുളം നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ അറിയിച്ചു. കായംകുളത്തെ സിനിൽ സബാദ് എന്നയാൾ വാദിയായി തൻ്റെ വക മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന OSK എന്റർപ്രൈസസ് കായംകുളം എന്ന സ്ഥാപനത്തിന് മുന്നിൽ റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി കേരള ഹൈക്കോടതി മുൻപാകെ നൽകിയതെന്നും സെക്രട്ടറി പറഞ്ഞു. ഹർജി വാദത്തിനെടുത്തപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ സെക്രട്ടറി മുൻപാകെ ഒരു നിവേദനം ഹർജിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും നിവേദനം രണ്ടാം എതിർകക്ഷിയായ നഗരസഭാ സെക്രട്ടറി സമയബന്ധിതമായി പരിഗണിക്കണം എന്ന പരിഹാരം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നത് അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരനായ സിനിൽ സബാദ് നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിൽ കക്ഷിയെ നേരിൽ കേട്ട ശേഷം യുക്തമായ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ കൈക്കൊള്ളണമെന്നുമാണ് നിർദ്ദേശിച്ച് ഉത്തരവായിട്ടുള്ളതെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. എന്നാൽ വസ്തുതകൾക്ക് വിരുദ്ധമായി കായംകുളം നഗരസഭയിൽ ലോറികളിൽ നിന്നുള്ള ഫീസ് പിരിവ് നിർത്തലാക്കി ഹൈക്കോടതി ഉത്തരവ് നൽകി എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ് ഉണ്ടായത്. കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പരാമർശമായി പോലും വരാത്ത വസ്തുതകൾ വാർത്തയായി വന്നത് കോടതിയെ ലക്ഷ്യവും നിയമപരമായ തുടർ നടപടികൾക്ക് വിധേയവുമാണെന്ന് സെക്രട്ടറി പറഞ്ഞു. CD Net News കായംകുളം.